ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ കാണുന്നത് ഞാൻ ഇന്നുണ്ടാക്കിയ അച്ചാറല്ല, കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് റെക്കോർഡിങ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോ എൻ്റെ ഒരു വേറെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മിയയുടെ ചാനലിൽ നോക്കി, മിയ ചെയ്യുന്ന നോക്കി ഉണ്ടാക്കിയതാണ്, നമ്മുടെ മലയാളി മോം കാനഡയിലെ മിയ ചെയ്യുന്ന നോക്കി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അച്ചാറ്. അപ്പോൾ അത് അത്രയും ടേസ്റ്റുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ വ്ളോഗുകളിൽ ഇതിങ്ങനെ എടുത്തു പറയണത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം, പിന്നെ ഇതിൽ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവൾ ചെയ്ത അതേപോലെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നൊരു ബിസി ഡേ ആയിരിക്കും. അതായത് നമുക്കിന്ന് പർച്ചേസ് ഉണ്ട്. എൻ്റെ രാജേട്ടൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പം അവർ കല്യാണച്ചക്കനൊക്കെ ഇവിടെ ഉള്ളത്, അവർ നാട്ടിലേക്ക് പോകാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനാണ് പരിപാടി. അപ്പോൾ അതിനിടയിൽ ഞാൻ നിങ്ങൾക്കൊരു ഒരു സാധനം കാണിച്ചു തരാം. അതായത് ഇപ്പം ജൂജുവിന് ടോൺസിലൈറ്റിസിൻ്റെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൃഷ്ണ തുളസി ഇല്ലേ, അതാണ്. അത് ഞാൻ എനിക്ക് ഇവിടെയും അത് ഇഷ്ടംപോലെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തുളസി എടുത്തുകൊണ്ട് വന്നിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം അത് നമ്മൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലില്ലേ, അതുകൊണ്ട് നന്നായി ചതച്ച് അതിൻ്റെ നീര് മാത്രം എടുക്കുക. അപ്പം അത്രയും ഇലയിൽ ഒരു 1.5 സ്പൂണ് നീരൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ നീരിനകത്തേക്ക് 1 സ്പൂണ് നീരാണെങ്കിൽ 1 സ്പൂണ് തന്നെ തേനും, അല്ലെങ്കിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 നേരം ഇത് കൊടുക്കുക. അത് കഫ് സിറപ്പ് കഴിക്കുന്ന പോലെ ഉണ്ടാവും. ടോൺസൈറ്റിസിന് നല്ലതാണ് കേട്ടോ, അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പർച്ചേസിന് പോവുകയാണ്. അപ്പോൾ ചേച്ചിയും അതാ ചേച്ചിയും കല്യാണച്ചക്കിന് എത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അതാ ഞങ്ങൾ ആദ്യം തന്നെ ചെരുപ്പിലേക്കൊക്കെ പോയി. ഞാൻ എനിക്ക് ഫുള്ളായിട്ടൊന്നും ഇതെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ, കാരണം എനിക്കറിയില്ല ഇവിടെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് ആദ്യമൊക്കെ എടുത്തത്. അപ്പോൾ ആരുമില്ലാന്ന് കാണുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കണതാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കുകയാണ്. ചേച്ചി കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് ചെരുപ്പ് എടുക്കുക കേട്ടോ. പിന്നെ ചേച്ചിക്കും എടുക്കാനുണ്ട്. അങ്ങനെ ഇത് കാരിഫോർ എന്ന് പറഞ്ഞ ഷോപ്പിൽ അവിടെ അതിൻ്റെ മുകളിലൊരു ഷൂവിൻ്റെ മാത്രമായിട്ട് ഷൂ ചെരുപ്പ് അങ്ങനെ അത് മാത്രമായിട്ടൊക്കെ ഉള്ള ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നോക്കിയെടുക്കണം. അപ്പം നമ്മൾ കുറച്ച് ഗിൽറ്റുള്ള ചെരുപ്പൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ നോക്കുക. ഇവിടെ കൂലങ്കുഷമായ ചർച്ച നടക്കുക കേട്ടോ ഏത് ചെരുപ്പ് വേണമെന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ രാജശേട്ടൻ ഒരു ഷൂ കണ്ട് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അത് കേട്ടൊക്കെ നോക്കി സ്റ്റൈലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് പർച്ചേസ് ചെയ്തു. നല്ല അടിപൊളി ഷൂ ആണെന്ന് പറഞ്ഞാൽ നല്ല ഓഫർ വരുന്നു കേട്ടോ. അന്ന് 25%-ഉം ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു തുണി ഷോപ്പിലാണ് പോയത് കല്യാണ പെണ്ണിൻ്റെ റിസപ്ഷൻ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചീനെ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്, ചേച്ചി ഒരു സൂപ്പർ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളാട്ടോ. അടിപൊളിയായിട്ട് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച ആളാണ്, ചെറിയ പുള്ളിയൊന്നുമല്ല. അപ്പോൾ ചേച്ചി അത് ഡ്രസ്സൊക്കെ കളറൊക്കെ സെലക്ട് ചെയ്ത്, അപ്പോൾ ഞങ്ങൾ ഏതായാലും ഡ്രസ്സ് ഏതാണെന്നൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ സസ്പെൻസ് ആയിട്ട് കല്യാണത്തിൻ്റെ ആ സമയത്ത് കാണാം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി, കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അന്ന്. കാരണം കുറേ നാൾ കൂടിയാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് എല്ലാവരും കൂടെ വന്നപ്പം. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ അവർ ഒക്കെ കഴിഞ്ഞ് അവർ പോയി, ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവർ പോയി. പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത ഫോട്ടോഷൂട്ടാട്ടോ. അപ്പോൾ അവർ വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. കല്യാണത്തിൻ്റെ വകയിൽ നമുക്കൊക്കെ ഡ്രസ്സ് കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്താണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ വാച്ച് അൺബോക്സിംഗ് ആണ്. ഇത് സിദ്ധാർത്ഥിൻ്റെ വാച്ചാണ്. സിദ്ധാർത്ഥ് തന്നെയാണ് അൺബോക്സിംഗ് ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അവനാണ് പിന്നെ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അത് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആപ്പിൾ വാച്ചിൻ്റെ ലേറ്റസ്റ്റ് ആപ്പിൾ വാച്ചാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്കിനി അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ.
അങ്ങനെ എല്ലാ ഇന്നത്തെ ഡേ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാജേട്ടൻ രാത്രി പേപ്പർ വായിക്കുകയാണ്, കമ്പ്യൂട്ടറിലെ പേപ്പർ വായിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ ഡേ ആയിരുന്നു ഇന്ന്, പക്ഷേ ഇത് രാവിലെ ബിസി ആയി പോയതുകൊണ്ട് ഏതായാലും രാത്രി ആയാലും ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ പാത്രത്തിൽ കാണുന്നത് കഞ്ഞിവെള്ളമാണ്, നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ആ തിക്ക് പാർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കഞ്ഞിവെള്ളം ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഉഴുന്നാണ്. ഉഴുന്ന് ഒരു 2 സ്പൂണ് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് ഒന്ന് അരച്ചു. വെച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ, കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് ഒന്ന് അരച്ചതാണ്. അപ്പോൾ അത് അരച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ തേക്കാം, പക്ഷേ അത് പോകാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊക്കെ തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നേ ഇത്തിരി നേരം വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ തലനീരാർക്കൊക്കെ വരും. അപ്പം ഇതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം അതൊരു 10-15 മിനിറ്റ് എനിക്ക് പിന്നെ അങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ടെന്ന് ഒരു പ്രശ്നമൊന്നും വരാറില്ല. അപ്പം ജൂജു അതിന് ഇടയിൽ വന്നിട്ട് കണ്ടോ കാട്ടണത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ലിപ് ബാം ഉണ്ടാക്കിയതാട്ടോ ഞാൻ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ അബി ചെയ്യുന്ന നോക്കിയിട്ടാണ്. നമ്മുടെ ഫീൽ ഗുഡ് മോമിലെ അബിയില്ലേ, അബി ചെയ്തത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് നല്ല ക്രീം ബാം പോലെയൊക്കെ വന്നിട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ ചാനൽ കണ്ട് അതേപോലെ ഞാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതും ഞാൻ ഇപ്പോൾ ഇന്ന് എടുത്ത ഫോട്ടോ അല്ല കേട്ടോ, കുറച്ച് മുന്നേ എടുത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഒന്ന് കാണിക്കണം വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ. കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു അല്ലേ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.